എസ് എൻ ഡി പി കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറിയും വെള്ളാപ്പള്ളിയുടെ വിശ്വസ്തനുമായിരുന്ന കെ കെ മഹേഷിന്റെ ആത്മഹത്യ അട്ടിമറിക്കാനുള്ള ശ്രമം ത്വരിതഗതിയിൽ പോലീസ് നടത്തുന്നതായി ബന്ധുക്കൾ. ബന്ധുക്കൾ കോടതിയെ സമീപിക്കും. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്നും തങ്ങൾക്ക് താല്പര്യമുള്ള, തങ്ങൾക്ക് വിശ്വാസ്യതയുള്ള അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം സത്യസന്ധമായി നടത്തണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം. ഇതോടെ വെള്ളാപ്പള്ളി നടേശൻ വെട്ടിലായിരിക്കുകയാണ്. ഹർഷിത അട്ടല്ലൂരിയാണ് ഈ കേസ് ആദ്യം അന്വേഷിച്ചത്. ഹർഷിത അട്ടല്ലൂരിയുടെ അന്വേഷണം വെള്ളാപ്പള്ളിയിലേക്ക് നീണ്ടു. ഈ കേസിൽ വെള്ളാപ്പള്ളിയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ഈ സംഭവമാണ് വെള്ളാപ്പള്ളിയെ പിണറായിയുമായി അടുപ്പിച്ചത്. ബി ഡി ജെ എസിന്റെ സ്ഥാപക നേതാവായ വെള്ളാപ്പള്ളി നടേശൻ പിന്നീട് പിണറായിയുടെ ഭക്തനായി മാറുന്ന കാഴ്ച കേരളം കണ്ടു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ നടേശൻ പിണറായിക്ക് വേണ്ടി സ്തുതി പാടി. അങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പിണറായി ഭക്തനായി നിറഞ്ഞു നിന്നു. ഇതിനൊക്കെ പിന്നിലെ ചേതോ വികാരം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി. കെ കെ മഹേഷന്റെ ആത്മഹത്യയിൽ നടേശ ഗുരുവിന് വിലങ്ങു വീഴും. വിലങ്ങു വീഴുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ പിണറായി വിജയന്റെ കാലിൽ പിടിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി. മുമ്പ് പലപ്പോഴും സി പി എമ്മിനെ കടന്നാക്രമിച്ച എസ് എൻ ഡി പി നേതാവ്, ഈഴവ സമുദായം ബി ജെ പിയുടെ കൂടെ നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്ത എസ് എൻ ഡി പി നേതാവ്, വിശാല ഹിന്ദു ഐക്യമുണ്ടാകണമെന്ന് ആഹ്വാനം ചെയ്ത എസ് എൻ ഡി പി നേതാവ്, ഇതൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ മുമ്പ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ആകെ പരിങ്ങലിലാണ്. കൊല്ലം എസ് എൻ കോളേജിലെ സുവർണ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് കോടികൾ തട്ടിച്ചെടുത്ത സംഭവം ഇപ്പോൾ കോടതിയിലാണ്. വെള്ളാപ്പള്ളി കോടതി വിചാരണ നേരിടുകയാണ്. അതിനു പിന്നാലെയാണ് കെ കെ മഹേഷന്റെ ആത്മഹത്യ വെള്ളാപ്പള്ളിക്ക് വന്നു ചേർന്നത്. ആത്മഹത്യാക്കുറിപ്പിൽ വെള്ളാപ്പള്ളിയുടെ പേരുണ്ട്, വെള്ളാപ്പള്ളിയുടെ മകന്റെ പേരുണ്ട്, വെള്ളാപ്പള്ളിയുടെ ഇപ്പോഴത്തെ എല്ലാമെല്ലാമായ അശോകന്റെ പേരുണ്ട്, വെള്ളാപ്പള്ളിക്ക് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്ന അശോകന്റെ പേര്. കൃത്യമായി ഹർഷിത അട്ടല്ലൂരി അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ഏതോ ഘട്ടത്തിൽ വെച്ച് സർക്കാർ ഇടപെടുകയും അന്വേഷണം മരവിപ്പിക്കുകയും ചെയ്തു. അന്വേഷണം വെറും ആത്മഹത്യയിലേക്ക് മാറ്റാൻ പോലീസ് ശ്രമിച്ചു. മഹേഷന്റെ ആത്മഹത്യാക്കുറിപ്പിലെ പ്രതികളായ വെള്ളാപ്പള്ളിയെയും അശോകനെയും തുഷാർ വെള്ളാപ്പള്ളിയെയും ഒക്കെ ക്ലീൻ ചിറ്റ് നൽകാൻ അന്വേഷണ സംഘം ശ്രമിച്ചു. ഹർഷിത അട്ടല്ലൂരിയിൽ നിന്ന് അന്വേഷണം വഴുതിമാറിയപ്പോൾ പിന്നീടത് അട്ടിമറിക്കാനുള്ള ശ്രമമായി മാറി. ഈ സാഹചര്യത്തിലാണ് മഹേഷന്റെ കുടുംബം കോടതിയെ സമീപിക്കുന്നത്. നടേശന്റെ കയ്യിൽ വിലങ്ങു വീഴുന്നതുവരെ തങ്ങൾ പൊരുതുമെന്നാണ് മഹേഷന്റെ കുടുംബം പറയുന്നത്. ഇതോടുകൂടി എസ് എൻ ഡി പി നേതാവ് വെട്ടിലായിരിക്കുകയാണ്. പലവിധത്തിലുള്ള പ്രലോഭനങ്ങൾ മഹേഷന്റെ കുടുംബത്തിന് നൽകാൻ എസ് എൻ ഡി പി നേതാവ് ശ്രമിച്ചു. പക്ഷേ അവർ വഴങ്ങുന്നില്ല. മഹേഷനെ ചതിക്കുകയായിരുന്നു എസ് എൻ ഡി പി നേതാവ്, എസ് എൻ ട്രസ്റ്റ് എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ. മൈക്രോ ഫിനാൻസ് വൻ തട്ടിപ്പായിരുന്നു. ആ തട്ടിപ്പിന്റെ ഉത്തരവാദിത്തം എല്ലാം മഹേഷന്റെ തലയിൽ കൊണ്ടുവച്ചു നടേശൻ. ഇതിലെല്ലാം മനംനൊന്താണ് ആ പാവം ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്തപ്പോൾ ആ പാവം എഴുതി വെച്ചു തന്നെ ആത്മഹത്യയിലേക്ക് നയിച്ചവരുടെ പേരുകൾ. ഇപ്പോൾ അന്വേഷണ സംഘം അത് മുക്കിയിരിക്കുന്നു. അത് ഒരു ആത്മഹത്യയായി മാറ്റാൻ, സ്വാഭാവികമായ ആത്മഹത്യയാക്കി മാറ്റാൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് മഹേഷന്റെ കുടുംബം രംഗത്ത് വന്നതും വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ പോകുന്നതും. മഹേഷൻ എഴുതിയ ആത്മഹത്യക്കുറിപ്പ് വെള്ളാപ്പള്ളിക്ക് എന്നും വിനയാണ്. അത് വെള്ളാപ്പള്ളിയുടെ കയ്യിൽ വിലങ്ങു വീഴിക്കുമെന്നതും ഉറപ്പാണ്.